ഈ ധനവ്യവസായ തട്ടിപ്പിൽ പ്രതി ജോയ് പാണഞ്ചേരി സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ് എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. ഇതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? ഞാനിപ്പോൾ നിൽക്കുന്നത് ധനവ്യവസായ ബാങ്കേഴ്സിന്റെ തൃശ്ശൂരെ പോസ്റ്റ് ഓഫീസ് റോഡിലെ ഓഫീസിലാണ്. ഈ ഓഫീസിലാണ്, ഈ ഓഫീസിലേക്കാണ് ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം കീഴടങ്ങിയ ജോയ് പാണഞ്ചേരിയുമായിട്ടുള്ള തെളിവെടുപ്പ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും ഈ സ്ഥാപനത്തിൽ നിന്ന് നിരവധി രേഖകൾ കണ്ടെടുക്കുകയും ചെയ്തു. ഈ ജോയിയുടെ തട്ടിപ്പ് 200 കോടി രൂപയിലധികം തട്ടിപ്പ് നടത്തിയതായിട്ടാണ് പ്രാഥമികമായി ക്രൈംബ്രാഞ്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ പക്ഷേ 30 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ മാത്രമേ ഉയർന്നിട്ടുള്ളൂ. ഓഫീസിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പരിശോധനയിൽ ഇടപാടുകൾ പലതും നടന്നിരിക്കുന്നത് രേഖാമൂലമല്ലെന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചെറിയ തുക മാത്രം പരാതിയായി വരുന്നത്. മറ്റ് ഈ കുഴൽപ്പണ ഇടപാടുകളിലുള്ള പണമാണോ തുടങ്ങിയ കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട്. പ്രതിയെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്, മുള്ളത്തെ മുറിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയുമാണ്. ഇതോടൊപ്പം തന്നെയാണ് ഈ ജോയ് ഇടപാടിന് പണം സ്വീകരിച്ചത് പലിശ നൽകാതെയും രസീത് നൽകാതെയുമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നോട്ട് എണ്ണുന്ന മെഷീൻ അടക്കം ക്രൈംബ്രാഞ്ച് ബന്ദോബസ്തിൽ എടുത്തിട്ടുണ്ട്. നടപടിക്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പ്രതിയുമായുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ ഈ ധനവ്യവസായ ബാങ്കേഴ്സിൽ നടക്കുന്നത്. അഞ്ജുരാജാണ് രണ്ട് വാർത്തയുടെയും വിവരങ്ങൾ തൃശൂരിൽ നിന്ന് നൽകിയത്.